മേനമ്മാവ് ബണ്ടും മണലൂർത്താഴം കോൾനിലവും. 750 ഏക്കറിൽ വരുന്ന കോൾനിലമാണ് മണലൂർത്താഴം കോൾ കർഷക സമിതിയുടെ കീഴിലുള്ളത്. കേരളത്തിൻ്റെ പ്രധാന നെല്ലുൽപാദന മേഖലയാണ് കോൾനിലങ്ങൾ. 13,000 ഹെക്ടറിലധികം വരുന്ന കോൾനിലങ്ങളെ പൊന്നാനി എന്നും തൃശ്ശൂർ കോൾനിലമെന്നും രണ്ടായി വിഭജിച്ചിരിക്കുന്നു. കിഴക്കൻ മലകളിൽ നിന്നും മഴവെള്ളത്തോടൊപ്പം ഒഴുകി വരുന്ന ഫലഭൂഷ്ടമായ മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടുകയും കൃഷിക്ക് അനുയോജ്യമായി തീരുകയും ചെയ്യുന്നു. ഭാഗ്യം എന്നർത്ഥം വരുന്ന കോൾനിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂരിഭാഗം പ്രദേശങ്ങളും മഴക്കാലത്ത് വെള്ളക്കെട്ടുകളായി തീരുകയും ചെയ്യുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മഴ തീരുന്നതോടെ ജലനിരപ്പ് താഴുകയും ഉപ്പുജലം കടലിൽ നിന്ന് കയറി വരികയും ചെയ്യുന്നു. ഇതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ബണ്ടുകൾ നിർമ്മിക്കുന്നത്. അതിലൊന്നാണ് നമ്മൾ മുൻപ് കണ്ട ഏനമ്മാവ് ബണ്ടും. കോൾനിലങ്ങളിൽ പ്രധാനമായും പുഞ്ചകൃഷിയും മുണ്ടകനുമാണ് നടത്തിവരുന്നത്. സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങുന്ന കൃഷി ഡിസംബറിൽ മുണ്ടകൻ കൊയ്ത്തിന് പാകമാകുന്നു. എന്നാൽ പുഞ്ചകൃഷി ജനുവരി മാസത്തിലാണ് ആരംഭിക്കുക. കളശല്യം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന പുഞ്ചകൃഷി ഏപ്രിൽ മാസത്തോടെ വിളവെടുപ്പിന് പാകമാകുന്നു. കോൾ കൃഷിക്ക് വേണ്ട ജലലഭ്യത ഉറപ്പാക്കുകയാണ് ചിമ്മിനി ബീച്ച് ഡാമുകളുടെ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യം. ജൈവവൈവിധ്യ പ്രദേശമായ കോൾനിലങ്ങളും ചുറ്റപ്പെട്ട പ്രദേശങ്ങളും റംസർ സൈറ്റുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 1971 ഇറാനിലെ റംസർ എന്ന സ്ഥലത്ത് വച്ച് അന്തർദേശീയ വെറ്റ്ലാൻഡ് കൺസർവേഷനിലാണ് ജൈവവൈവിധ്യ പ്രദേശങ്ങളുടെ സംരക്ഷണത്തിനായി റംസർ സൈറ്റുകൾ പ്രഖ്യാപിക്കാൻ തുടങ്ങിയത്. പിന്നെ പെട്ടെന്നാവും, കാരണം 10 മിഷീൻ ആവുമ്പോളേ ഇവിടെ ഇങ്ങനെ അടിച്ചു പോകില്ല. എന്നാലൊരു 4-5 ദിവസം പിടിക്കും. വീണ് കിടക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാക്കും. ഞാൻ ഈ 700 ചില്ലാണെന്ന് പറയുമ്പോ എന്തോരം ടൺ ഉണ്ടാവും ഏകദേശം? വണ്ടി ചാക്കല്ല, ഞാൻ വേണമെങ്കിൽ ചെറിയൊരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല. നല്ല നെല്ല് എന്ന് വെച്ചാലേ 1 ഏക്കറിന് 3 ടൺ കിട്ടുമല്ലോ. 1 ക്വിന്റലെന്ന് പറഞ്ഞ 100 അല്ലേ? അപ്പൊ 30 ക്വിന്റൽ നെല്ല് കിട്ടുന്നു വിചാരിക്കാം. 1 ഏക്കർക്ക് 1 ഏക്കറിന്. അപ്പൊ ഈ 700 ഏക്കർക്ക് കണക്കുകൂട്ടിയാ നമ്മുടെ ചേട്ടന് നമുക്ക് അമ്മയെ കൊയ്തെടുക്കണ മെഷീനില് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഞാനും നമ്മുടെ വിഷ്ണു ഉണ്ട് കേട്ടോ. വിഷ്ണു ആണ് നമ്മുടെ പാർട്ട്ണർ. മറൈൻ വേൾഡിലേക്ക് പോണ വഴിക്കാണ്ടോ ഈ ഇത്? ഈ പാടത്തിന്റെ പേരെന്താ പറഞ്ഞ? മണലൂത്താഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്ടോ? 750 ഏക്കറോളം ഉണ്ട് ഈ പാടം. അപ്പൊ കൊക്കുകളെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. പുള്ളിയാണ് അപ്പൊ പറഞ്ഞ മെഷീൻ കാണിച്ചു തരാന്ന്. അപ്പൊ മെഷീന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. Oh,
അധികം നാളത്തെ പണിയായിരിക്കും ഇത്. 750 acres പാടം മൊത്തം കൊയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൽഹിയിലെ കർഷകരുടെ കാര്യം ഓർക്കണത് ഇപ്പോഴാണ്. അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഈ നട്ടപ്പുറ വെയിലത്ത് നമ്മൾ വെറുതെ ഇറങ്ങി നിന്നപ്പോഴേക്കും തളർന്നു തുടങ്ങി. അപ്പോൾ ഈ കൃഷിക്കാരുടെ കാര്യം അവരുടെ സംഭാവനയെ കുറിച്ച് വളരെയധികം വിലമതിക്കുന്ന സംഭാവനയാണ് കർഷകർ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്.